സഹയാത്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. നമുക്ക് ഏവർക്കും പ്രിയങ്കനായ ട്രാവൽ ബ്ലോഗർ സുജിത് ഭക്തൻ അദ്ദേഹത്തിൻ്റെ KL to UK സീരീസിൻ്റെ ഫസ്റ്റ് ഫേസ് സിംഗപ്പൂരിൽ 2 ദിവസം മുമ്പേ കൺക്ലൂഡ് ചെയ്തു. അപ്പോൾ മലേഷ്യയിൽ നിന്നാണ് പുള്ളി സിംഗപ്പൂരിലേക്ക് എത്തിയത്. അപ്പോൾ മലേഷ്യ ടു സിംഗപ്പൂർ ബോർഡർ ക്രോസിംഗ് സമയത്ത് പുള്ളി ഒരു കാര്യം പറഞ്ഞിരുന്നു. ജോഹർ സിംഗപ്പൂർ ക്രോസ്വേ എന്ന ബോർഡർ ക്രോസിംഗ് ആണ് ഈ ലോകത്തിലെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് ആയിട്ടുള്ള ബോർഡർ ക്രോസിംഗ്. ഓരോ ദിവസവും ആവറേജ് 300,000 ആളുകളാണ് ആ ബോർഡർ ക്രോസിംഗ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ബിസിയസ്റ്റ് എന്നുള്ളൊരു ഫാക്ടർ മാത്രമല്ല ഈ ജോഹർ സിംഗപ്പൂർ ക്രോസ്വേയെ പ്രസിദ്ധമാക്കുന്നത്, അതിനൊരു 100 വർഷത്തെ ചരിത്രവുമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. മലേഷ്യയിലെ ജോഹർ ടൗണും സിംഗപ്പൂരിലെ വുഡ്ലാൻഡ്സ് ടൗണും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ ഒരു ക്രോസ്വേ. ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടീഷിൻ്റെ കീഴിലായിരുന്ന മലയും സിംഗപ്പൂരും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ക്രോസ്വേ കൺസ്ട്രക്ട് ചെയ്തത്. അതിനുള്ള കാരണം പറയാം. ആ കാലത്ത് ടിന്നിനും റബ്ബറിനും ലോകത്ത് ഭയങ്കര ഡിമാൻഡായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിരുന്നതാകട്ടെ മലയിലും, അതായത് ഇന്നത്തെ മലേഷ്യയിലും. പക്ഷേ ഇത് സിംഗപ്പൂർ പോർട്ടിൽ എത്തിച്ചാൽ മാത്രമേ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഇത് ഷിപ്പ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഈ ജോഹർ സിംഗപ്പൂർ ക്രോസ്വേയുടെ തുടക്കം എന്ന് പറയാം. 1919 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. മെസേഴ്സ് ടോപ്ഹാം, ജോൺസ് ആൻഡ് റെയിൽട്ടൺ ഓഫ് ലണ്ടൻ എന്ന എഞ്ചിനീയറിംഗ് ഫേമാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഏറ്റെടുത്തത്. അന്നത്തെ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്ട്രീറ്റ് ഡോളേഴ്സിലായിരുന്നു ഇതിൻ്റെ ചിലവ് കണക്കാക്കിയിരുന്നത്. അതായത് ഏതാണ്ട് 17 മില്യൺ സ്ട്രീറ്റ് ഡോളേഴ്സാണ് ഈ ക്രോസ്വേ ബിൽഡ് ചെയ്യാനായി ചിലവായത്. ഇന്നത്തെ കണക്കിൽ നോക്കുകയാണെങ്കിൽ അത് ഏതാണ്ട് 1.6 ബില്യൺ US ഡോളേഴ്സോളം വരും. ഏതാണ്ട് 2000 തൊഴിലാളികളാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിരുന്നത്. ഏതാണ്ട് 20,000 ടൺ ഗ്രാനൈറ്റാണ് ഈ ക്രോസ്വേ നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. അങ്ങനെ കൺസ്ട്രക്ഷന് ശേഷം 1924 ജൂൺ 28 ഇത് പബ്ലിക്കിനായി തുറന്നു കൊടുത്തത്. ആ സമയത്ത് ഒരു റെയിൽവേ ലൈനും റോഡും വെള്ളം കൊണ്ടുവരാനൊരു പൈപ്പുമാണ് ഈ ക്രോസ്വേയിലുണ്ടായിരുന്നത്. കാലക്രമേണ കൂടുതൽ വാഹനങ്ങളെ ഉൾക്കൊള്ളാനായി ഈ റോഡിൻ്റെ വീതി കൂട്ടുകയുമുണ്ടായി. ഇപ്പോൾ ഇതൊരു 6-ലൈൻ ട്രാഫിക് കടന്നു പോകുന്ന ഒരു ക്രോസ്വേയാണ്. ഇനി ഈ ക്രോസ്വേയുടെ ലെങ്ത് പറയണമെന്നുണ്ടെങ്കിൽ 1.056 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ചെറിയ നീളമേ ഉള്ളൂവെങ്കിലും ഓരോ ദിവസവും അത് കടന്നു കിട്ടാൻ ഏതാണ്ട് 1 to 2 മണിക്കൂർ വരെ എടുക്കുമെന്നാണ് റെക്കോർഡ്സ് പറയുന്നത്. ഈ കഴിഞ്ഞ മാർച്ച് 28 ബോർഡർ ക്രോസിംഗിനായി ഈ ജോഹർ സിംഗപ്പൂർ ക്രോസ്വേ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിച്ചത്. അന്നേ ദിവസം അതുവഴി കടന്നുപോയത് ഏതാണ്ട് 5,10,000 ആളുകളാണ്. അപ്പോൾ മലേഷ്യയും സിംഗപ്പൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് ലാൻഡ് ബോർഡർ ക്രോസിംഗ് ആയ ജോഹർ സിംഗപ്പൂർ ക്രോസ്വേയെ കുറിച്ചുള്ള ഈ ഒരു ചെറിയ ഫാക്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് റെക്കോർഡ് ചെയ്യുക, കൂടാതെ ഇത് കാണാൻ താല്പര്യമുള്ളവർക്കായി ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ ഇറ്റ് ഇസ് മീ അരുൺ രവീന്ദ്രൻ സൈനിങ് ഓഫ്.